ജോസ് കെ മാണിയുടെ വരവോടുകൂടി മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് ഉണ്ടായ വലിയ മുന്നേറ്റം അത് ജോസ് കെ മാണിയുടെ വലിയ വിജയമായി തന്നെ ഒരു വശത്ത് ആഘോഷിക്കപ്പെടുമ്പോഴും യു ഡി എഫിന് പത്തനംതിട്ട ജില്ലയുടെ ഒരു മേഖലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കിയുടെ ചില മേഖലകളിലും അതിശക്തമായ തിരിച്ചടി ഉണ്ടായതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൻ്റെ യു ഡി എഫ് വിരുദ്ധ നിലപാടാണ് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പഞ്ചായത്തായ പുതുപ്പള്ളിയും മണർകാടും പാമ്പാടിയും ഉൾപ്പെടെ ഇത്തവണ എൽ ഡി എഫ് ചേരിയിലേക്ക് ചേക്കേറിയതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വളരെ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പരസ്യമായി യു ഡി എഫിനെതിരായി ഒരു നിലപാടെടുക്കണം എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തങ്ങളുടെ സഭാംഗങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി ആ സന്ദേശം കൈമാറാൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പല സൂചനകളും നമുക്ക് ലഭ്യമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി ഉള്ള ഒരു സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരായി അങ്ങനെ ഓർത്തഡോക്സ് സഭ ഒരു തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുമോ അതും ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുമോ എന്ന സംശയം ബാക്കിയായിരുന്നു പക്ഷേ അന്ന് പുറത്തു വന്ന ആ വിവരം സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി മാറുകയാണ് മണർകാട് പള്ളിയുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നതോടുകൂടി യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ ഈ സർക്കാരും ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ എന്ത് എന്നുള്ളത് ഈ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ വളരെ നിർണായകമാണ് യാക്കോബായ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ പോലും ഈ മണർകാട് പള്ളി വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൻ്റെ മനസ്സിനോടൊപ്പം നിൽക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ തൽക്കാലം ഒന്ന് മറക്കാം എന്നുള്ള നിലപാട് ഓർത്തഡോക്സുകാർ സ്വീകരിച്ചത് അതിൻ്റെ പ്രതിഫലനമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കളത്തിൽ സജീവമായി നിൽക്കുമ്പോൾ പുതുപ്പള്ളി പോലെ മണർകാട് പോലെ പാമ്പാടി പോലെയുള്ള മേഖലകളിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ അതിന് മറ്റൊരു കാരണവും അന്വേഷിച്ചു പോണ്ട ജോസ് കെ മാണി വിഭാഗം ഉള്ളതുകൊണ്ട് മാത്രം അവിടെ ആ തകർച്ച ഉണ്ടാകില്ല യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് വോട്ടുകളുടെ വലിയ ഷിഫ്റ്റ് ഉണ്ടായി ഒരു വലിയ വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ പോകാതെയും ഇരുന്നു ഈ രണ്ട് ഘടകങ്ങളും കൂടിയായപ്പോൾ അവിടെ യു ഡി എഫിനുണ്ടായിരുന്ന അപ്രമാദിത്വത്തെ തകർത്തെറിയാൻ എൽ ഡി എഫിന് സാധിച്ചു ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം കൂടെ ഉള്ളത് ഒരു ഘടകമായില്ല എന്നല്ല പറഞ്ഞു വരുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു അതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുമ്പോഴും അതിനോട് ചേർത്ത് വയ്ക്കാൻ ഈ പറയുന്ന ഓർത്തഡോക്സ് വിഭാഗം യു ഡി എഫിനെ ഇത്തവണ സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് രഹസ്യമായി സ്വീകരിച്ചതും അത് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചതും ഈ തെരഞ്ഞെടുപ്പിലെ അതിനിർണായകമായ ഒരു നീക്കമായി മധ്യ കേരളത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിലോട്ടൊക്കെ പോയാൽ അത്ര വലിയ സ്വാധീന ശക്തിയല്ല അതേസമയം അവർ സ്വാധീന ശക്തിയായിട്ടുള്ള മേഖലകളിൽ അതിൻ്റെ പ്രതിഫലനം വളരെ കൃത്യമായി തന്നെ ഉണ്ടായി എൽ ഡി എഫിനോടൊപ്പമായിരിക്കണം എന്ന ആ ശക്തമായ സന്ദേശം അതിനകത്തുണ്ടായി ഈ നേരത്തെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഉമ്മൻചാണ്ടി പലപ്പോഴും ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലും ഓർത്തഡോക്സ് സഭയോട് വേണ്ടത്ര കനിവ് കാട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഓർത്തഡോക്സ് സഭാ നേതൃത്വം തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ ആളല്ലേ എന്നുള്ള ആ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നും പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ എത്തുകയാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ നയിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാലും അത് ഉമ്മൻചാണ്ടിയുടെ തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ടും അത് സമുദായത്തിന് ഒരു ദോഷകരമായ നീക്കമായി മാറില്ല എന്നുള്ളത് കൊണ്ടും തന്നെയാണ് അത്ര വളരെ കൃത്യമായി ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിക്കാതെ ഒരു രഹസ്യ നീക്കത്തിലൂടെ എൽ ഡി എഫിനെ സഹായിക്കാനുള്ള തീരുമാനം ഓർത്തഡോക്സ് സഭ എടുത്തതും അതവർ നടപ്പിലാക്കിയതും വലിയ അതിശക്തമായ വോട്ട് ബാങ്കൊന്നുമല്ല ഇപ്പോൾ മറ്റ് ക്രൈസ്തവ സഭകളുടെ കാര്യം പറയുന്നത് പോലെ അതിശക്തമായൊരു വോട്ട് ബാങ്കൊന്നുമല്ല പക്ഷേ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ആ വോട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റിംഗ് നടത്തി
യു ഡി എഫിന് താക്കീത് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് നേതൃത്വത്തിന് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കോട്ടകളിൽ ഉൾപ്പെടെ യു ഡി എഫിനേറ്റ ആ വലിയ തിരിച്ചടിയുടെ അടയാളമായി ബാക്കിയാകുന്നത്.